ഹേ എവരിബഡി, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് 30th, അതായത് ഇന്നലെ ഒരു പുതിയ സ്നീക്ക് പീക്ക് വന്നിരുന്നു. 3rd സ്നീക്ക് പീക്ക് ആയിരുന്നത്. ഓഗസ്റ്റ് അപ്ഡേറ്റിൻ്റെ ഒരു സ്നീക്ക് പീക്കാണ്. നെക്സ്റ്റ് വീക്ക് തന്നെ ആയിരിക്കും നമുക്ക് ഓഗസ്റ്റ് അപ്ഡേറ്റ് ഡ്രോപ്പ് ആകുണ്ടാവുക. സോ വെഗറിങ് എ 3rd സ്നീക്ക് പീക്ക്. നമ്മുടെ ലാസ്റ്റ് 2 സ്നീക്ക് പീക്സ് സിൽവർ സർഫറും പിന്നെ ഫാന്റാസ്റ്റിക് 4 ഫ്യൂച്ചർ ഫൗണ്ടേഷൻ യൂണിഫോംസ് ആയിരുന്നു. ആൻഡ് ടുഡേ സ്നീക്ക് പീക്ക് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു പ്ലാനറ്റിൻ്റെ മുകളിൽ കൂടെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഹാൻഡ് വരുന്നൊരു ഇമേജാണ്. ഒബ്വിയസ്ലി ഗലാക്റ്റസ് ആണ്. ഗലാക്റ്റസ് ഇസ് കമ്മിങ് ടു ദ ഗെയിം ഗൈസ്. അവർ സെപ്പറേറ്റ് ഒരു ലിങ്ക് താഴെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ പോസ്റ്റർ. ഗലാക്റ്റസ് ആണ് ഒരു പ്ലാനറ്റിനെ ഹൈഡ് ചെയ്ത് ഫുള്ളായി നിൽക്കുന്നത്. ഈസ് എ വെരി ബിഗ് ക്യാരക്ടർ ഇൻ ദ മാർവൽ യൂണിവേഴ്സ്. ഒരു ഗോഡ് ലെവൽ ക്യാരക്ടറായിട്ടുള്ളതാണ് ഗലാക്റ്റസ്. നമുക്ക് പ്ലേയബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടുമോ എന്നൊരു ഡൗട്ടാണ്. എന്താ വെച്ചാൽ ഹീസ് എ ഹ്യൂജ് ക്യാരക്ടർ. അപ്പോൾ ഐ ഡോ നോ, ഇറ്റ്സ് എൻ ഡൗട്ട്. പ്ലേയബിൾ ആയിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്നത്. ആൻഡ് നമുക്ക് ചിലപ്പോൾ ജയന്റ് ബോസ് റെയ്ഡിൽ മാസ്റ്റർ മോൾഡും പിന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു പുതിയ ക്യാരക്ടർ ഗലാക്റ്റസ് ആയിട്ടായിരിക്കാം. ഐ ഡോ നോ. നമുക്ക് എന്തായാലും അപ്ഡേറ്റ് ഡീറ്റെയിൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആൻഡ് വി ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ്. ദേർ ഇസ് നോ അതർ വേ. എന്തായാലും അത് വന്നാൽ മാത്രമേ നമുക്കറിയുള്ളൂ എന്താണ് ഗലാക്റ്റസിൻ്റെ റോൾ മാവൽ ഫ്യൂച്ചർ ഫൈറ്റിൽ. സോ മാവൽ സെലിബ്രേറ്റിംഗ് ദർ 80 years. 80 years ഐക്കണാണ് ആ കോർണറിൽ കാണുന്നത്. സോ ഒരു 80 years സെലിബ്രേഷൻ അപ്ഡേറ്റ് ആണ് മാവൽ ഫ്യൂച്ചർ ഫൈറ്റിലത്തെ. ദ ഓഗസ്റ്റ് മന്ത് ഇസ് ഫുൾ ഓഫ് സെലിബ്രേഷൻ ഫോർ ദ മാവൽ. ആൻഡ് ഓൾസോ വി ആർ ഗെറിങ് മോർ റിവാർഡ്സ് പീപ്പിൾ. ഓഗസ്റ്റ് അപ്ഡേറ്റ് പ്രമാണിച്ചുള്ളൊരു പ്രിപ്പറേഷൻ ഈവൻ്റ് ആണിത്. ഈവൻ്റ് ടോക്കൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, നമുക്ക് താഴെ കുറച്ച് ക്വസ്റ്റ്സ് ഉണ്ട്. സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്സ് ആണ്. ഒരു 1, 2, 3, 4, 5, 6, 7 ക്വസ്റ്റ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ ടോക്കൻസ് 80 കളക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് ഫോർ, ഐ തിങ്ക് ഇറ്റ്സ് ഫോർ 6 ഓർ സംതിങ്. ആൻഡ് വി ക്യാൻ കളക്ട് 480 ടോക്കൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ചിലപ്പോൾ ഈ ടോക്കൻസ് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ പുതിയ ക്യാരക്ടേഴ്സിന് ബയോമെട്രിക്സ് കിട്ടാനോ അല്ലെങ്കിൽ മറ്റ് വേറെ എന്തെങ്കിലും റിവാർഡ്സ് കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ടോക്കൻസ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യു പ്ലേ ഓൾ ദീസ് ഡെയിലി. അപ്പോൾ ഈവൻ ക്വസ്റ്റ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ് മാത്രം കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഒരു ഡെയിലി 6 കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് 480 ടോക്കൻസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്, വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്സ് നമുക്ക്, ഒന്ന് നമുക്കുള്ളത് ടൈം ലൈൻ ബാറ്റിൽ 5 പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ വിൻ ചെയ്യണമെന്ന് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് 5 times ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. പിന്നെ അലയൻസ് ബാറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അലയൻസ് ബാറ്റ് നിങ്ങൾ വിൻ ചെയ്യണമെന്നില്ല, ഐ മീൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കളിക്കണമെന്നില്ല, ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ്. ഏതെങ്കിലും ഒരു ലോ ലെവൽ ക്യാരക്ടേഴ്സ് ആണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നോ പ്രോബ്ലം, ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അലയൻസ് ബാറ്റിൽ. പിന്നെ കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്യുക. കാർഡ്സ് നമുക്ക് എന്തായാലും ഡിമെൻഷൻ ലിഫ്റ്റ് കളിക്കുമ്പോൾ കാർഡ്സ് നമുക്ക് കിട്ടും. എന്തായാലും ഡിമെൻഷൻ ലിഫ്റ്റ് ഇതിൽ കളിക്കാനും പറയുന്നുണ്ട്. 5 ഡിമെൻഷൻ ലിഫ്റ്റ് സ്റ്റേജ് ക്ലിയർ ചെയ്യണം. ആൻഡ് അതിൽ നിന്ന് കിട്ടുന്ന കാർഡ്സ് എന്തായാലും അപ്ഗ്രേഡ് ചെയ്യുക. പിന്നെ സ്റ്റോറി മിഷൻസ് ഒരു 10 കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ സ്പെഷ്യൽ മിഷൻസ് ഓഫ് 5. പിന്നെ ISO 8 എൻഹാൻസ് ചെയ്യുക. ISO 8 സിമ്പിളായിട്ട് ഏതെങ്കിലും ലോ ആയിട്ട് കിടക്കുന്ന സ്റ്റാർ ഉള്ളത് പോയിട്ട് എൻഹാൻസ് ചെയ്യുക. ഏറ്റവും ലോവസ്റ്റ് സ്റ്റാർ എടുത്താൽ മതി, അപ്പോൾ കുറച്ച് ഗോൾഡോ പൂവുള്ള എന്തായാലും. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റിലത്തെ ടോക്കൻസ് കിട്ടും. ഇന്നത്തെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് ക്ലിക്ക് ഓൺ അക്വയർ ഓൾ, എല്ലാം കിട്ടി. ഇനി ഗെയിം റീസെറ്റ് ആയിട്ടായിരിക്കും നമുക്ക് അടുത്ത ഈവൻറ്റ് ടോക്കൻസ് കളക്ട് ചെയ്യാൻ പറ്റുക. സോ ദാറ്റ്സ് ഓഫ് ദ ഈവൻറ്റ് ടോക്കൻസ്. ഗോ ആഡ് ആൻഡ് കളക്റ്റഡ്. ഫ്യൂച്ചർ ഫൈറ്റിൻ്റെ മറ്റൊരു പോസ്റ്റ് ആയിരുന്നത് ആനിവേഴ്സറി, 80th ആയിട്ട് 8 ചെക്ക് ഇൻ ഈവൻറ്റ്സ്. നമുക്ക് 8 ആയിട്ട് കുറേ റിവാർഡ്സും കുറേ 6-star ക്യാരക്ടേഴ്സുമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഇസ് ദ ഈവൻറ്റ്. നമുക്ക് 31st തൊട്ട് 8 നമുക്ക് ചെക്ക് ഇൻസ് ആണ്. ഓരോ ദിവസം ചെക്ക് ഇൻ ചെയ്യുന്നതിനുള്ള റിവാർഡ്സ് ഉണ്ട്. ഇത് 1st നമുക്ക് കിട്ടുന്നതാണ് ഗോൾഡ് എനർജി ആൻഡ് 6-star റാങ്ക് അപ്പ് ടിക്കറ്റ് ആണ് നമുക്ക് വീക്ക് എൻഡ് ആകുമ്പോൾ കിട്ടുന്നത്. ഓൾസോ സെലക്ട് ബയോമെട്രിക്സ് ഉണ്ട്, 100 സെക്കൻഡ് വീക്കിൽ നമുക്ക് കിട്ടുന്നത് ക്രിസ്റ്റൽസ് ഉണ്ട്. ദെൻ വി ഹാവ് 6-star കമല ഖാനെ 6-star ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇഫ് യു ഗൈസ് ഓൾറെഡി ഹാവ് ദ ക്യാരക്ടർ, നോ പ്രോബ്ലം. എക്സ്ട്രാ ഒരു 256 ബയോമെട്രിക്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന് കിടക്കുന്നുണ്ടാവും ഇൻ ദ ഇൻബോക്സ്. ഓക്കെ, നോൺ സ്റ്റോൺസ് ഉണ്ട്. ദ 3rd നമുക്ക് ഒരു 6-star അൾട്ടിമേറ്റ് ഓബലിസ്കും കിട്ടുന്നുണ്ട്. ടൈറ്റാനിയ 6-star ആയിട്ട് കിട്ടുന്നുണ്ട്. ടൈറ്റാനിയ ഇസ് എ റിയലി ഗുഡ് ക്യാരക്ടർ ഫോർ ഹർ ലീഡർഷിപ്പ്. നല്ല ഹൈ ലീഡർഷിപ്പ് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് 45% ലീഡർഷിപ്പ് ഉണ്ട് ടൈറ്റാനിയയ്ക്ക്.
ആൻഡ് എക്സ്ട്രാ ഗോൾഡ് ചിപ്സ് ആൻഡ് ഓൾ. ഫോർത്ത് വീക്കിൽ നമുക്ക് വീണ്ടും 300 ക്രിസ്റ്റൽസ് കിട്ടാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടുന്നുണ്ട്, ദെൻ ബ്ലാക്ക് ആൻറ്റി മാറ്റർ, ദെൻ ടിയർ 3 മെറ്റീരിയൽ ടൈറ്റൻ കോമ്പോണൻറ്റ് പാക്ക്, ആൻഡ് ഓൾസോ അയൺ ഹാമർ 6-star ആയിട്ട് കിട്ടുന്നുണ്ട്. ദീസ് ചെക്കിൻസ് ആർ സോ ഗുഡ്. മാർവലിൻ്റെ 80th ആനിവേഴ്സറി ആയതുകൊണ്ട് പറയല്ല, ഐ തിങ്ക് ദിസ് ഇസ് ഗുഡ് ഗുഡ് റിവാർഡ്സ്. ആൻഡ് ഓൺ ദ 5th വീക്ക് നമുക്ക് എന്തായാലും കൂൾസനെ കിട്ടുന്നുണ്ട്, ഫിൽ കൂൾസൺ 6-star ആയിട്ട് കിട്ടുന്നുണ്ട്. ഫിൽ കൂൾസൺ ഐ ടോൾഡ് നല്ല സപ്പോർട്ടിംഗ് ക്യാരക്ടറാണ്, നമുക്ക് സപ്പോർട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ടീമിൽ, വേൾഡ് ബോസ് കളിക്കുമ്പോഴും മറ്റ് ഹൈ ആയിട്ടുള്ള ഗെയിം മോഡ്സ് കളിക്കുമ്പോഴും. ദെൻ നോൺ സ്റ്റോൺ കിട്ടുന്നുണ്ട്, ഒരു 300 നോൺ സ്റ്റോൺസ്. 6th വീക്ക് നമുക്ക് വീണ്ടും 300 ക്രിസ്റ്റൽസ് കിട്ടുന്നുണ്ട്, പിന്നെ ടിയർ 3 മെറ്റീരിയൽസ്, യൂണിഫോം അപ്ഗ്രേഡ് കിറ്റ്സ് കിട്ടുന്നുണ്ട്, ആൻഡ് ദെൻ 6-star മാന്റിസ്. മാന്റിസും നല്ലൊരു ക്യാരക്ടറാണ്, ഷാഡോ ലാൻസും ചില ലോ ലെവൽ വേൾഡ് ബോസ് കളിക്കാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മാന്റിസിനെ, പ്രിറ്റി ഗുഡ് ക്യാരക്ടർ. 7th വീക്കിൽ നമുക്ക് ഒരു ലെജൻഡറി കോമിക് കാർഡ് ചെസ്റ്റും, ദെൻ വി ആർ ഗെറ്റിംഗ് ഷുറി. ഷുറിനെ 6-star ആയിട്ട് കിട്ടുകയാണ്. ഷുറി ഫിൽ കുൾസൻ്റെ പോലെ ഞാനൊരു നല്ല സപ്പോർട്ടിംഗ് ക്യാരക്ടറെന്ന് പറഞ്ഞു. ഗെറ്റ് എ യൂണിഫോം, ഇഫ് ദ യൂണിഫോം ഇസ് അവൈലബിൾ നമുക്ക് വേൾഡ്സ് അൾട്ടിമേറ്റും കുറച്ച് ഗെയിം മോഡ്സൊക്കെ കളിക്കാൻ പറ്റുന്നതാണ് ഷുറിനെ യൂസ് ചെയ്ത്. ആൻഡ് ഓൺ ദ 8th വീക്ക് നമുക്ക് വീണ്ടും ക്രിസ്റ്റൽസ് കിട്ടുകയാണ്, ആൻഡ് ഓൾസോ ടിയർ 3 മെറ്റീരിയൽസ്, ടൈറ്റൻ കമ്പോണൻറ്റ് പാക്ക്, പിന്നെ ഒരു ടിയർ 2 അഡ്വാൻസ്മെൻറ്റ് ടിക്കറ്റ്. ദീസ് 8 വീക്സ് ആർ ഗോണ ബി ഫിൽഡ് വിത്ത് റിവാർഡ്സ്. നിങ്ങൾ ഈ റിവാർഡ്സ് എല്ലാം കളക്ട് ചെയ്യാൻ നോക്കിക്കോ, ബിക്കോസ് ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് റിവാർഡ്സ്. ക്രിസ്റ്റൽ കൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1200 ക്രിസ്റ്റൽസ് ടോട്ടൽ കിട്ടുന്നുണ്ട്. 300 × 4 weeks വി ഗെറ്റ് 1200 ക്രിസ്റ്റൽസ്, വിച്ച് ഈസ് റിയലി ഗുഡ്. വി ആർ ഗെറ്റിംഗ് ഫ്രീ ക്രിസ്റ്റൽസ്. നമുക്ക് എന്തായാലും അത് യൂണിഫോംസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിഗർ ക്യാരക്ടർ അൺലോക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഐ തിങ്ക് മേ ബി സിൽവർ സർഫർ ഒരു സ്റ്റോറിലത്തെ പേർച്ചേസബിൾ ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് ക്രിസ്റ്റൽസ് എന്തായാലും വേണ്ടി വരും. ഐ ഡോ നോ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഓവറോൾ ഓൾ ദിസ് ഇസ് ഗുഡ്. വി ആർ ഗെറ്റിംഗ് എലോട്ട് ഓഫ് റിവാർഡ്സ്. അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഐ തിങ്ക് ദ വിതിൻ 3 or 4 days ദ അപ്ഡേറ്റ് ഡീറ്റെയിൽസ് വിൽ ബി ഔട്ട് ആൻഡ് വി കൻ വെയിറ്റ് ഫോർ ഇറ്റ്. സോ ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ, പ്രസ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. Watch more videos about Future Fight and also other game. And until then guys, take care.